ഹൈ ട്രെയിനീസ് ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റാണ് ഗിയേഴ്സ് ഗിയറുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ ചെറിയ ടോയ്സിലൊക്കെ നിങ്ങൾ ചെറിയ ഗിയേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഗിയർ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം കുറച്ച് മെക്കാനിക്കൽ പാർട്സ് ഇലക്ട്രോണിക്സിലുമുണ്ട് അതായത് നമ്മുടെ റോബോട്ടിക്സ് പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഗിയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഹാർഡ് ഡിസ്കിൽ ഡ്രൈവേഴ്സിൽ ഡി വി ഡി ഡ്രൈവേഴ്സിൽ പ്രിൻ്ററുകൾ ലേസർ പ്രിൻ്ററുകൾ അങ്ങനെ പ്രിൻ്ററിലൊക്കെ നമ്മൾ ഗിയർ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഈ ടോപ്പിക്ക് പഠിക്കുന്നത് ഗിയറുകളെക്കുറിച്ച് നമുക്ക് ഗിയറുകൾ എന്തിനാണെന്ന് നോക്കാം ഗിയർ എന്ന് പറയുന്നത് ഒരു ടൂത്ത്ഡ് വീലാണ് അതായത് വീലിൽ ചെറിയ പല്ലുകൾ പൽചക്രങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും അപ്പോൾ ഗിയർ ഈസ് എ ടൂത്ത്ഡ് വീൽ ദാറ്റ് എൻഗേജസ് അനദർ ടൂത്ത്ഡ് മെക്കാനിസം അതായത് ഒരു പൽചക്രം മറ്റൊരു പൽചക്രത്തെ സ്പീഡ് കൂട്ടാനോ അല്ല റൊട്ടേറ്റ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു വീലിനെയാണ് നമ്മൾ ഗിയർ എന്ന് പറയുന്നത് ഗിയേഴ്സ് ഈസ് എ ടൂത്ത്ഡ് വീൽ ദാറ്റ് എൻഗേജസ് അനദർ ടൂത്ത്ഡ് മെക്കാനിസം ടു ചേഞ്ച് സ്പീഡ് ഓർ ഡയറക്ഷൻ ഓഫ് ട്രാൻസ്മിറ്റഡ് മോഷൻ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ഗിയേഴ്സ് ഉപയോഗിക്കാറുണ്ട് മെയിനായിട്ട് നമ്മളിവിടെ നാല് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്ക് ഒരു വസ്തുവിൻ്റെ സ്പീഡ് റൊട്ടേഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ അതായത് ഒരു വസ്തുവിൻ്റെ സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ ഗിയറുകൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമുക്ക് ഫോഴ്സും ടോർക്കും അതിൻ്റെ തോത് കൂട്ടാനും കുറയ്ക്കാനും എത്ര ബലം കൊടുക്കുന്നു എത്ര കർഷണം കൊടുക്കുന്നു എന്നൊക്കെയുള്ളതിൻ്റെ തോത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമ്മൾ ഗിയറുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ആക്സിസിലെ റൊട്ടേഷണൽ മോഷന് വേണ്ടി അതായത് പാരലൽ മോഷനുണ്ട് നമുക്ക് പലതരത്തിലുള്ള മോഷൻസ് ഉണ്ട് പാരലൽ മോഷൻസ് റൈറ്റ് ആംഗിൾസ് റൊട്ടേറ്റിംഗ് ലീനിയർ മോഷൻസ് അങ്ങനെയുള്ള ഓരോ മോഷൻസിന് വേണ്ടി നമുക്ക് പൽചക്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഡയറക്ഷൻസ് തിരിച്ചുവിടാനൊക്കെ സാധിക്കും പിന്നെ റിവേഴ്സ് ഡയറക്ഷന് വേണ്ടി നമ്മൾ പൽചക്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഗിയറുകൾ ഉപയോഗിക്കാറുണ്ട് ഇനി നമുക്ക് ടോർക്ക് എന്താണെന്ന് നോക്കാം ടോർക്ക് ഈസ് വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു എ പർട്ടിക്കുലർ ഒബ്ജെക്ട് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ഒബ്ജെക്ട് മൂവിങ് ബൈ റൊട്ടേറ്റിംഗ് അറൗണ്ട് ആൻ ആക്സിസ് നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരാക്സിസിൽ നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ട് നമ്മൾ ഒരു സ്പാനർ ഉപയോഗിച്ച് കൈകൊണ്ട് പിടിച്ചിട്ട് നമ്മൾ വലിക്കുകയാണ് ആ വലിക്കുമ്പോൾ ആ ബോൾട്ടിൻ്റെ അടുത്തുണ്ടാകുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് ആ ബോൾട്ടിൻ്റെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു മോഷനാണ് റൊട്ടേറ്റിംഗ് മോഷനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ആ കയ്യിൽ കൊടുക്കുന്നതാണ് ബലം എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് സം ടൈപ്പ് ഓഫ് ആക്ഷൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ എ ബോഡി ചേഞ്ചിങ് ഇൻ മോഷൻ ഓർ ഓൾട്ടർനേറ്റിംഗ് ദ പാത്ത് ഓഫ് മോഷൻ ആ മോഷൻ്റെ പാത്ത് നമ്മളൊരു ബലം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ആക്സിസിലുണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് ഇസ് എ വർക്കിംഗ് പവർ ഓഫ് ദ മെഷീൻ ഒരു മെഷീൻ്റെ വർക്കിംഗ് പവറിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് സാധാരണയായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ടോ എന്ന് പറയുന്ന അക്ഷരം വെച്ചിട്ടാണ് ടോ ടോ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടോ ഈസ് ദ ടോർക്ക് വെക്റ്റർ ആൻഡ് ടോ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ടോർക്ക് ആർ എന്ന് പറയുന്നത് വെക്ടറിൻ്റെ പൊസിഷനാണ് എഫ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ വെക്ടറാണ് നമ്മൾ ആ ജിഫ് നോക്കിയാൽ കാണാം ആനിമേഷൻ നോക്കിയാൽ കാണാം ആ ടോർക്കും ഓരോ ആരോയ്ക്ക് നിറം കൊടുത്തിട്ടുണ്ട് ആ അക്ഷരത്തിനനുസരിച്ച് അത് നിങ്ങൾ നോക്കണം ആ കറക്റ്റാണ് മിഡിൽ വരുന്ന ആ പോർഷനാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത് കണ്ടോ ലീനിയർ മൊമെൻറ്റം പി ആയിട്ടും ആംഗുലർ മൊമെൻറ്റം എല്ലായിട്ടും നമ്മൾ ആ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട ടോർക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി അടുത്തതായിട്ട് ഗിയർ ടൈപ്സ് ഏതൊക്കെ തരം ഗിയറുകളാണ് ഉള്ളതെന്ന് ഗിയറുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡാണ് അമേരിക്കൻ ഗിയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷനും അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്ന അനുസരിച്ചുള്ള ഗിയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് യൂണിവേഴ്സൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഗിയേഴ്സാണ്
ഇത് ഗിയറിൻ്റെ സൈസും ഒക്കെ എവിടെ ചെന്നാലും ഒരുപോലെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത്. ഗിയറിനെ നമുക്ക് പലതരത്തിൽ തരംതിരിക്കാൻ സാധിക്കും. മെയിനായിട്ട് നാല് തരത്തിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അത് ഗിയറിൻ്റെ പൊസിഷൻ, ഷാഫ്റ്റിൻ്റെ ആക്സിസും പൊസിഷനും അനുസരിച്ച് ഗിയറിനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെറിഫറൽ വെലോസിറ്റി, നമ്മൾ പ്രവേഗം, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം, പെറിഫറൽസിൻ്റെ പ്രവേഗത്തിനനുസരിച്ചിട്ടുള്ള, ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഗിയറിനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ഗിയേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഗിയറുകളുണ്ട്. പിന്നെ ടീത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ ഗിയറിനെ തരംതിരിച്ചിട്ടുണ്ട്. പല്ലിൻ്റെ പൊസിഷൻ അനുസരിച്ച്, പല്ലിൻ്റെ ഘടന മാറുന്നതനുസരിച്ച് നമുക്ക് ഗിയറിന് വേറെ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ നാല് തരത്തിൽ എങ്ങനെയാണ് അതിനെ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പൊസിഷൻ ഓഫ് ഷാഫ്റ്റ് ആക്സിസ് വെച്ചിട്ട് അനലൈസ് ചെയ്യാം ഗിയറുകൾ. അപ്പം അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ഷാഫ്റ്റ് ആക്സിസ്, ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള നമ്മൾ ആക്സിസ് കണ്ടു. ഒന്ന് പാരലൽ ആക്സിസ്, അതായത് ഗിയറുകൾ പാരലായിട്ട് വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ്സ്. പിന്നെ ഇൻ്റർസെക്റ്റിംഗ് ആക്സിസ്, അതായത് ഒരു 90 ഡിഗ്രി ഇൻ്റർസെക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഷാഫ്റ്റുകൾ മൂവ് ചെയ്യുന്ന രീതികൾ. പിന്നെ നോൺ പാരലൽ ആൻഡ് നോൺ ഇൻ്റർസെക്റ്റിംഗ് ആക്സിസ്, പാരലലും അല്ല എന്നാൽ ഇൻ്റർസെക്റ്റിംഗും അല്ലാത്ത രീതിയിലുള്ള ആക്സിസുകൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഈ ഗിയറുകളെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഡ്രൈവിങ്ങും ഉണ്ട്, ഡ്രിവൺ ഷാഫ്റ്റും ഉണ്ട്. എന്താണ് ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മോട്ടറ് നമ്മൾ സ്വിച്ച് ഇട്ട് കറക്കുകയാണല്ലോ. അപ്പോൾ ആ കറങ്ങുന്ന മോട്ടറിനെ നമ്മൾ ഡ്രൈവിംഗ്, അതായത് എനർജി ഉണ്ടാക്കുന്ന ആ റൊട്ടേഷൻ എനർജി ഉണ്ടാക്കുന്ന ആ മോട്ടറിനെ നമ്മൾ ഡ്രൈവിംഗ് പുള്ളി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഷാഫ്റ്റ് എന്ന് പറയും. എന്നിട്ട് അതിൽ നിന്നൊരു ബെൽറ്റ് ഇട്ടിട്ട് നമ്മൾ വേറൊരു മെഷീൻ്റെ ഭാഗം കറക്കിയെടുക്കുകയാണ്. ഈ മോട്ടറിൻ്റെ ബലം കൊണ്ട് മറ്റൊരു മെഷീനെ കറക്കിയെടുക്കുന്നതാണ്. ആ കറക്കിയെടുക്കുന്നതിന് വെച്ചിരിക്കുന്ന ആ ഷാഫ്റ്റിന് പറയുന്നതാണ് ഡ്രിവൺ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രിവൺ പുള്ളി എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഡ്രിവൺ പുള്ളി, ഇതാണ് മോട്ടർ. ഈ കറക്കം നമ്മളിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ആ ശക്തി കൊണ്ട് കറങ്ങുന്നതാണ് ഡ്രിവൺ പുള്ളി എന്ന് പറയുന്നത്. ആക്ച്വൽ പുള്ളി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പുള്ളി എന്ന് പറയും. ഇലക്ട്രിക് മോട്ടറിനെ നമ്മളിവിടെ ഡ്രൈവിംഗ് പുള്ളി എന്ന് പറയും. ഒരു എക്സാമ്പിളാണ്, ഇലക്ട്രിക് മോട്ടറിനെ നമ്മൾ ഡ്രൈവിംഗ് പുള്ളി എന്ന് പറയും. അതിൻ്റെ ശക്തി കൊണ്ട് കറങ്ങുന്ന മറ്റൊരു ഷാഫ്റ്റിനെ നമ്മൾ ഡ്രിവൺ പുള്ളി അല്ലെങ്കിൽ ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ പാരലൽ ഷാഫ്റ്റിൽ ഡ്രിവണും ഷാഫ്റ്റും നമ്മൾ 0 ഡിഗ്രിയിലായിരിക്കും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. പാരലൽ ഷാഫ്റ്റും വേർ ദ ആംഗിൾ ബിറ്റ്വീൻ ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് ഈസ് 0 ഡിഗ്രി. 0 ഡിഗ്രി ആംഗിളിലായിരിക്കും ഈ പാരലൽ ഷാഫ്റ്റ് തമ്മിലുള്ള ആംഗിളിങ്. ഇനി ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റ് ആണെങ്കിൽ ചെറിയൊരു ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. വേർ സം ആംഗിൾ ബിറ്റ്വീൻ ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ്, ഇത് തമ്മിലൊരു ചെറിയ ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നോൺ ഇൻ്റർസെറ്റിംഗ് ആൻഡ് നോൺ പാരലൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് തമ്മിലൊരു പ്ലെയിൻ തമ്മിൽ യാതൊരു ഇതും കാണത്തില്ല, അതായത് ഒരു പാരലൽ ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു ആംഗിളും ഏതെങ്കിലും ഒരു പ്ലെയിനിലും ആയിരിക്കും അത് വർക്ക് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ കുറേ ഇത് പഠിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നും മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും ഓരോ ഗിയേഴ്സ് ഏത് ടൈപ്പാണെന്നുള്ളത്. അപ്പം ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഗിയറുകളെ തരംതിരിക്കാം. പാരലൽ ആക്സിസ്, ഇൻ്റർസെറ്റിംഗ് ആക്സിസ്, നോൺ പാരലൽ ആൻഡ് നോൺ ഇൻ്റർസെറ്റിംഗ് ആക്സിസ് എന്ന് വേണമെങ്കിലും നമുക്ക് ഗിയറുകളെ തരംതിരിക്കാം. ഇനി അടുത്തതായിട്ട് പെറിഫറൽ വെലോസിറ്റി, പ്രവേഗമനുസരിച്ച് എങ്ങനെ ഗിയറുകളെ തരംതിരിച്ചേക്കുന്നതെന്ന് നോക്കാം. അതായത് പെറിഫറൽ വെലോസിറ്റി ലൈസ് ഇൻ റേഞ്ച് ഓഫ് 1 to 3 മില്ലി സെക്കൻഡ്സ്. 1 to 3 മില്ലി സെക്കൻഡ്സ് വരെയുള്ള ആ പ്രവേഗത്തിൽ പെടുന്ന ഗിയറുകളെ നമ്മൾ ലോ വെലോസിറ്റി ടൈപ്പ് ഗിയേഴ്സ് എന്ന് വിളിക്കും. അതുപോലെ 3 മുതൽ 15 മില്ലി സെക്കൻഡ് പ്രവേഗമുള്ള ഗിയറുകളെ നമ്മൾ മീഡിയം വെലോസിറ്റി ടൈപ്പ് ഗിയേഴ്സ് എന്ന് വിളിക്കും. അതുപോലെ 15 മില്ലി സെക്കൻഡിന് മേളിലുള്ള ഗിയറുകളെ നമ്മൾ ഹൈ വെലോസിറ്റി ടൈപ്പ് ഗിയേഴ്സ് എന്ന് വിളിക്കും. അങ്ങനെ നമുക്ക് വെലോസിറ്റി വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രവേഗം വെച്ചിട്ട് നമുക്ക് ഗിയറുകളെ തരംതിരിക്കാം. ഇനി നമുക്ക് ഗിയറുകളുടെ പലതരം ഗിയറുകൾ ആ രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ടൈപ്പ് ഓഫ് ഗിയേഴ്സ് വെച്ചിട്ട്
അതായത് വലിയ ഗിയർ, ചെറിയ ഗിയർ, നീളമുള്ള ഗിയർ, അങ്ങനെയൊക്കെ പല ടൈപ്പ് ഗിയറുകളുണ്ട്. അപ്പോൾ ആ ഗിയറുകളുടെ ആകൃതിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഗിയറുകളെ തരം തിരിക്കാം. അപ്പം എക്സ്റ്റേണൽ ഗിയർ മെഷർ എന്ന് പറയുന്ന, അതായത് പുറമേ ഉള്ള ഗിയർ, പുറമേ കൂടി സഞ്ചരിക്കുന്ന ഗിയറുകളെ വെച്ചിട്ട്, എക്സ്റ്റേണൽ ഗിയർ മെഷ് വെച്ചിട്ട് സഞ്ചരിക്കുന്ന ഗിയറുകളെ നമുക്ക് ആ ബിഗർ വൺ, വലിയ ഗിയറിനെ നമുക്ക് ഗിയർ എന്ന് വിളിക്കാം. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. വലിയ ഗിയറിനെ നമ്മൾ ഗിയർ എന്ന് വിളിക്കും, ചെറിയ ഗിയറിനെ നമ്മൾ പീനോൺ എന്ന് വിളിക്കും, ചെറിയ ഗിയറിനെ നമ്മൾ പീനോൺ എന്ന് വിളിക്കും. അപ്പം ഈ ഒരു മോഡൽ, പുറമേ എന്നുള്ള കറങ്ങുന്ന ആ ഒരു ഗിയറിനെ നമുക്ക് എക്സ്റ്റേണൽ ഗിയേഴ്സ് എന്ന് വിളിക്കാം. ഇനി ഇൻറ്റേണൽ ഗിയേഴ്സ് ഉണ്ട്, അകത്തൂടി കറങ്ങുന്ന ഗിയർ. നമ്മൾ ഇവിടെ കാണാം, കണ്ടോ, ഒരു വലിയ റൗണ്ട് ഗിയറിൻ്റെ ഉള്ളിൽ കൂടി കിടന്ന് കറങ്ങുന്ന ഒരു പീനോൺ. ഈ ചെറിയ സാധനത്തിനെയാണ് നമ്മൾ, ചെറിയ ഗിയറിനെയാണ് നമ്മൾ പീനോൺ എന്ന് പറയുന്നത്, വലിയതിനെ നമ്മൾ ഗിയർ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇൻറ്റേണൽ ഗിയർ മെഷ് എന്ന് പറയുന്നത് വലിയ ഗിയറിൻ്റെ ഉള്ളിൽ കിടന്നൊരു ചെറിയ പീനോൺ കിടന്ന് കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റേണൽ ഗിയർ എന്ന് പറയുന്നത്. അന്ന് ഈ വലിയ ഗിയറിനെ നമ്മൾ ആനുലാർ ഗിയർ എന്നും വിളിക്കാറുണ്ട്, ആനുലാർ ഗിയർ. ചെറിയ ഗിയറിനെ നമ്മൾ പീനോൺ എന്ന് വിളിക്കും. അടുത്തതാണ് റാക്ക് ആൻഡ് പീനോൺ ടൈപ്പ്. അതെന്ന് പറയുന്നത് നമ്മൾ ഒരു റോട്ടറി മോഷനെ ലീനിയർ മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഗിയർ സിസ്റ്റമാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ ഈ ചിത്രത്തിൽ തന്നെ നോക്കും, ഇവിടെ നീളത്തിലൊരു ഗിയർ ഇരിക്കുന്നു, നീളത്തിൽ ഗിയർ അല്ലായിരിക്കുന്നു, നീളത്തിലൊരു മെറ്റൽ കട്ടിങ് വെച്ചിരിക്കുന്നു, അതിൽ സോട്ടൂത്ത് ഉണ്ട്. സോട്ടൂത്ത് എന്ന് പറയുന്നത് പല്ലുകൾ, അറപ്പ് വാളിൻ്റെ പല്ലുകൾ, നമ്മൾ അറക്കുന്ന വാളുണ്ടല്ലോ അതിൻ്റെ പല്ല്, അതായത് മില്ലിലൊക്കെ കാണുന്ന വാളിൻ്റെ പല്ല് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ലീനിയറായിട്ടുള്ള ഇതിനെ നമ്മൾ റാക്ക് എന്ന് പറയും. റൗണ്ടിലുള്ളതിനെ, വലിയ റൗണ്ടുള്ളതിനെ ഗിയർ എന്ന് പറയും, ചെറിയ റൗണ്ടുള്ളതിനെ പീനോൺ എന്ന് പറയും. അപ്പോൾ അത് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മോഷൻ ഈ റാക്കിൽ നമുക്ക് സാധ്യമാണ്. സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇരിക്കുന്ന ഗിയറിനെ നമ്മൾ റാക്ക് എന്ന് പറയും. ഒരു റോട്ടറി ഗിയർ ഈ റാക്കിൽ കൂടി മൂവ് ചെയ്യും, അങ്ങനെ മൂവ് ചെയ്യുന്നതാണ് റാക്ക് ആൻഡ് പീനോൺ ടൈപ്പ് ഗിയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ടീത്തിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്, ഇപ്പം പല ഗിയർ നമ്മൾ കണ്ടിട്ടുണ്ട് ടോയ്സിനകത്തൊക്കെ ആണെങ്കിലും. അപ്പോൾ അതിൽ സ്ട്രെയിറ്റ് കട്ട് ചെയ്ത ഗിയറുകളുണ്ട്, അതുകൊണ്ടോ നമ്മൾ ആ പല്ല് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതുകൊണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നു. ഓരോ ഗിയറിൻ്റെയും ടോപ്പിലൂടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് എൻ്റെ ഗിയർ ഷോട്ടൂത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, കണ്ടോ. അതിനെ നമ്മൾ സ്ട്രെയിറ്റ് ഗിയർ ടീത്ത് എന്ന് വിളിക്കും. പിന്നെ ഇൻക്ലൈൻഡ് ഗിയറുണ്ട്, കണ്ടോ, ടീത്തിൻ്റെ ടോപ്പ് കണ്ടോ ചരിച്ച് കട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ, അതിനെ നമ്മൾ ഇൻക്ലൈൻഡ് ഗിയർ ടീത്ത് എന്ന് വിളിക്കും. അടുത്തതാണ് കർവ് ഗിയർ ടീത്ത്, കണ്ടോ. ഇതിൻ്റെ കാണാം നമുക്ക് യു ഷേപ്പിൽ, ചെറിയൊരു യു ഷേപ്പിൽ നമ്മൾ ഹീലിക്സ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാം, അങ്ങനെ വളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതിനെ നമ്മൾ കർവ്ഡ് ഗിയർ ടീത്ത് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ടൈപ്പ്സ് ഓഫ്, നമ്മൾ ആ നാല് തരത്തിൽ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ പഠിച്ചത്. ഇനിയും ബേസിക്കായിട്ട് ഗിയറിനെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു നമുക്ക് നോക്കാം. നമ്മളത് പറഞ്ഞിരുന്നു, പാരലൽ ഷാഫ്റ്റും ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റും നോൺ ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റും വെച്ചിട്ട് നമുക്ക് ഓരോ ഗിയറിനെ അനലൈസ് ചെയ്യാം. ആദ്യം പറഞ്ഞ കേസ്, ഇപ്പോൾ പാരലൽ ഷിഫ്റ്റ് വെച്ചിട്ട്, പാരലൽ ഷിഫ്റ്റ് രണ്ട് ടൈപ്പുണ്ട്, സ്പർ ഗിയറും ഹീലിക്കൽ ഗിയറും. സ്പർ ഗിയറും ഹീലിക്കൽ ഗിയറ് പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സിംഗിൾ ഹീലിക്കൽ ഗിയറും ഡബിൾ ഹീലിക്കൽ അല്ലെങ്കിൽ ഹെറിൻബോൺ ഗിയർ എന്ന് അതിന് വേറൊരു വിളിപ്പേരുണ്ട്, ഡബിൾ ഹീലിക്കൽ ഗിയർ അല്ലെങ്കിൽ ഹെറിൻബോൺ ഗിയർ എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റ് മെത്തേഡിൽ നമ്മളൊരു ഏഴ് ഗിയർ പഠിക്കുന്നുണ്ട്, ബിവൽ ഗിയർ, കോണിഫ്ലെക്സ് ബിവൽ ഗിയർ, സീറോൾ ബിവൽ ഗിയർ, സ്പൈറൽ ബിവൽ ഗിയർ, മിറ്റർ ഗിയർ, ആംഗുലർ ഗിയർ, ക്രൗൺ ഗിയർ, അങ്ങനെ ഏഴ് ടൈപ്പ് ഗിയർ ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റിലുണ്ട്. പിന്നെ അടുത്തായിട്ട് നോൺ ഇൻ്റർസെപ്റ്റിംഗ് ആൻഡ് നോൺ പാരലൽ ഷാഫ്റ്റിൽ ക്രോസ്ഡ് ഹീലിക്കൽ ഗിയർ, ഹൈപ്ലോയിഡ് ഗിയർ, വേം ഗിയർ, മൂന്ന് ടൈപ്പ് ഗിയർ. അപ്പോൾ ഇത് നമ്മളിതിനെ ഓരോന്നും പഠിക്കാൻ പോവുക. അടുത്ത് പാരലൽ ഷാഫ്റ്റ് ഗിയറിൽ രണ്ട് ടൈപ്പ് ഗിയർ ഉണ്ടെന്ന് പറഞ്ഞു, സ്പർ ഗിയറും, ഏതൊക്കെയാണ്, ഹീലിക്കൽ ഗിയറും സ്പർ ഗിയറും. ഇനി അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് സ്പർ ഗിയർ. സ്പർ ഗിയർ എന്ന് പറയുന്ന രണ്ട് പാരലൽ ഷാഫ്റ്റിൽ രണ്ട് ഗിയർ. സ്പർ ഗിയർ യു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ടു പാരലൽ ഷാഫ്റ്റ്. ഈ രണ്ട് ഷാഫ്റ്റ് നമ്മളൊരു പവറ്
അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പാരലൽ ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത്, സ്പർ ഗിയേഴ്സ് ഉപയോഗിക്കുന്നത്. സ്ട്രെയിറ്റ് കട്ടായിരിക്കും അതിൻ്റെ പല്ലുകളൊക്കെ. കണ്ടോ, നിങ്ങൾ ചിത്രത്തിൽ തന്നെ കാണാം, സ്ട്രെയിറ്റ് ആയിട്ടാണ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് രണ്ട് പല്ലും കൂടി പാരലായിട്ടാണ് വർക്ക് ചെയ്യുക. ഈ റൗണ്ട് കറങ്ങുന്നതിനനുസരിച്ച് ഈ ടോപ്പിലുള്ള പീനോണും താഴത്തെ ഗിയർ കറങ്ങുന്നതനുസരിച്ച് ടോപ്പിലുള്ള പീനോണും അതിൻ്റെ കൂടെ കറങ്ങും. അപ്പോൾ ഇതൊക്കെ ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ ഈ ടൈപ്പ് ഗിയറുകളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വണ്ടികളുടെയൊക്കെ ഇതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗിയർ സിസ്റ്റത്തിലൊക്കെ നമ്മൾ ഈ ടൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഈ ഷാഫ്റ്റിൽ ഓരോ ഗിയർ വലിപ്പം കൂടുന്ന കൂട്ടി 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 നമ്മൾ ഗിയറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ഷാഫ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ രണ്ട് ഷാഫ്റ്റ് ഉള്ളതും മൂന്ന് ഷാഫ്റ്റ് ഉള്ളതും നാല് ഷാഫ്റ്റ് ഉള്ളതും ഒക്കെ ഉണ്ട്. അഞ്ച് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഓരോ ഷാഫ്റ്റുകൾ ഉള്ള ഗിയർ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിന് ഓരോ ഇപ്പോൾ സിംഗിൾ സിസ്റ്റത്തിന് വൺ സ്റ്റെപ്പിലാണെങ്കിലും അതിൻ്റെ റേഷ്യോ 8 ആണെങ്കിൽ ഡബിളിൽ അതിൻ്റെ 45 ആയി, തേർഡിൽ അതിൻ്റെ 200 ആയി റേഷ്യോ. അങ്ങനെ റേഷ്യോ ചേഞ്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം കൂടുതലായിട്ട് ഓട്ടോമൊബൈൽസിലൊക്കെ നമ്മൾ ഈ ഗിയർ സിസ്റ്റം, സ്പർ ഗിയർ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. പഴയകാല ഓട്ടോമൊബൈൽസിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഇത് പക്ഷേ ഗിയർ ചേഞ്ചിങ്ങിൻ്റെ സമയത്ത് ഇത് പിന്നെ കൂടുതൽ നോയ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ടക്ക് ടക്ക് എന്നൊക്കെയുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാം. അപ്പം പ്രൊഡ്യൂസ് മോർ നോയ്സസ്, അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. പിന്നെ പാരലൽ ഷാഫ്റ്റ് ഗിയറിൽ രണ്ടാമത്തെ ഗിയർ സിസ്റ്റമാണ് ഹീലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം സ്പർ ഗിയറുമായിട്ട് തന്നെ സാമ്യമുണ്ട്. എങ്കിൽ കൂടിയും സാമ്യമുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ കട്ടിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ആംഗുലർ കട്ടിങ് ആണ്. ഇതിൻ്റെ കട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്ട്രെയിറ്റ് അല്ല, ചരിഞ്ഞ കട്ടിങ് ആണ്. ആ കട്ടിങ്ങിൻ്റെ പൊസിഷൻ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ പീനോണിൻ്റെ കട്ടിങ്ങും വരിക. അപ്പം ആ രണ്ട് പല്ലും കൂടി ചേരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഗിയറും പീനോണും തമ്മിലുള്ള കട്ടിങ് വരിക. രണ്ടും ചരിഞ്ഞിട്ട് തന്നെ ആയിരിക്കും അതിൻ്റെ കട്ടിങ്ങും വരിക. പിന്നെ കുറച്ചുകൂടി സ്മൂത്താണ് ഗിയർ റണ്ണ്, സ്മൂത്തായിരിക്കും, അധികം നോയ്സ് ഉണ്ടാകത്തില്ല. കോണ്ടാക്റ്റൊക്കെ വളരെ കൃത്യതയുള്ള കോണ്ടാക്ട്സ് ആയിരിക്കും അതിന്. കോണ്ടാക്റ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തെന്നി പോകാനുള്ള സാധ്യതയുമുണ്ട്, ചെറിയ ജെർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഒരു 20 ഡിഗ്രിയിൽ എക്സീഡ് ചെയ്ത് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ പല്ലുകൾ. അപ്പോൾ സ്പർ ഗിയറിനേക്കാളും കുറച്ചുകൂടി നല്ല ഒരു ഗിയർ സിസ്റ്റമാണ് ഏതാണ് ഹീലിക്കൽ ഗിയർ സിസ്റ്റം. അതുപോലെ ലോഡ് ഇത്തിരി കൂടുതലായിട്ട് ഇതിനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ലോഡിനെ വഹിക്കാനുള്ള കഴിവ് ഈ ഗിയറിനുണ്ട്. ഇത് നോൺ ബാരലിലും നോൺ ഇൻഡസിറ്റിങ്ങിലും ഈ ഗിയർ സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. മറ്റ് സ്പർ ഗിയറിനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവാണ്. അതിൻ്റെ കട്ടിങ് തന്നെ വ്യത്യാസമാണ് അതിൻ്റെ എക്സ്പെൻസീവിന് കാരണം. പിന്നെ ഇൻ്റർസെപ്റ്റിംഗ് ഷാഫ്റ്റ് ഗിയറാണ് അടുത്തത്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു 7 ടൈപ്പ് ഗിയേഴ്സ് ഉണ്ടെന്ന്. അതിൽ ഒന്നാമത്തേതാണ് ബിവൽ ഗിയേഴ്സ്. അതായത് ഒരു കോൺ ഷേപ്പിലാണ് അതിൻ്റെ ഗിയറും അതിൻ്റെ പീനോണും ഇരിക്കുക. അപ്പം അതിലുള്ള കട്ടിങ് സ്ട്രെയിറ്റ് ആയിരിക്കും. ബിവൽ ഗിയർ ഈസ് ഷേപ്പ് ലൈക്ക് എ സെക്ഷൻ ഓഫ് എ കോൺ ആൻഡ് പ്രൈമറി യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ പവർ ബിറ്റ്വീൻ ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റ് ആൻഡ് റൈറ്റ് ആംഗിൾസ്. അതിൻ്റെ റൊട്ടേഷൻ നോക്കുക, കാണാം നമുക്ക് ഒരു ഡ്രിവനും ഡ്രൈവറും ഉണ്ടാവും. നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഡ്രിവനും ഡ്രൈവറും ഉപയോഗിച്ചിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള ബിവൽ ഗിയേഴ്സുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഗിയർ സിസ്റ്റംസ് എല്ലാം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്, പവർ ട്രാൻസ്മിഷന് വേണ്ടിയാണ്. പവർ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഡയറക്ഷൻ ചേഞ്ചിങ്ങിനും ഒക്കെ വേണ്ടിയാണ് ഗിയേഴ്സ് ഉപയോഗിക്കുന്നത്. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. ബിവൽ ഗിയറിൻ്റെ പല്ലുകൾ സ്ട്രെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പൈറൽ ടൈപ്പും ഉണ്ട് ബിവൽ ഗിയേഴ്സ്. അപ്പം സ്ട്രെയിറ്റ് ഗിയർ ഈസ് പ്രിഫേർഡ് ടു പെറിഫറൽ സ്പീഡ് അപ് ടു 1000 ഫീറ്റ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 1000 ഫീറ്റ് വരെയുള്ള ഇതിന് ആ ഗിയർ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് നോയ്സിയാണ് ഈ സിസ്റ്റം. നമ്മൾ എലിവേറ്റേഴ്സിലൊക്കെ ഈ ടൈപ്പ് ഉപയോഗിക്കാറുണ്ട്, അതായത് ലിഫ്റ്റിൽ ലിഫ്റ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗിയർ സിസ്റ്റമാണ് കോണിഫ്ലെക്സ് ബിവൽ ഗിയർ. ഇത് CNC മെഷീൻസിലൊക്കെ കാണാം. CNC മെഷീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇരുമ്പൊക്കെ കട്ട് ചെയ്ത് അത് പല ഷേപ്പിലൊക്കെ എടുക്കുന്ന ഒരു മെഷീനാണ്. അതിനുവേണ്ടിയൊക്കെ ഉള്ള മെഷീനിൽ നമ്മൾ ഈ ഒരു സിസ്റ്റമൊക്കെ കാണാൻ പറ്റും. കോണിഫ്ലെക്സ് ബിവൽ ഗിയറൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു രണ്ട് ഗിയർ ഒരു ബ്ലേഡ് കട്ടിങ് പിന്നെ ഗിയറാണ്. കണ്ടോ അതിൻ്റെ ആ ടൂത്ത് കണ്ടോ, ഒരുമാതിരി ബ്ലേഡ് പോലാണ് ആയിരിക്കുക. ആ രണ്ട് ബ്ലേഡ് എന്നിട്ട് ഒരു വേറൊരു പീനോണിലോട്ട് പോയിട്ട് ചെറിയൊരു ഗിയർ സിസ്റ്റത്തിലോട്ട് പോയി കടിച്ച് നീക്കുകയാണ്. കണ്ടോ
കണ്ട ഇവിടെ ആ ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക് അപ്പം ഈ ഒരു ടൈപ്പിനെ നമ്മൾ കോണിഫ്ലെക്സ് സ്ട്രേറ്റ് ബീവൽ ഗിയർ എന്നാണ് പറയുക കോണിഫ്ലെക്സ് സ്ട്രേറ്റ് ബീവൽ ഗിയേഴ്സ് ആർ കട്ട് വിത്ത് സർക്കുലർ കട്ടർ വിത്ത് സർക്കംഫ്രഷണൽ ബ്ലേഡ് അറേഞ്ച്മെൻറ്റ് ദ കോണിഫ്ലെക്സ് കട്ടേഴ്സ് ആർ അറേഞ്ച് ഇൻ ദ മെഷീൻ അണ്ടർ ആൻ ആംഗിൾ ഓഫ് 24 degrees ടു പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ജനറേറ്റിംഗ് പ്ലെയിൻ ഓർ ക്രാഡിൽ പ്ലെയിൻ ഒരു 24 degreeയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ആ 24 degree ആംഗിളിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് അത് നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ആ രണ്ട് പല്ലുകൾ പോയിട്ട് ഒരു പിനോണിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ കറക്കം നിയന്ത്രിക്കുന്നത് നമ്മൾ ആ മെഷീനിൽ ശ്രദ്ധിച്ചാൽ കാണാം ഒരു ബിവൽ ഗിയർ മറ്റ് രണ്ട് കോണിഫ്ലെക്സ് ബിവലുമായിട്ട് തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ പാറ്റൻ്റ് ഒക്കെ പെൻഡിങ് ആണ് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ടൈപ്പ് മെക്കാനിക്കൽ മെഷീൻസിലൊക്കെ ഈ ഒരു സംവിധാനം നമുക്ക് കാണാൻ പറ്റും അടുത്തത് സീറോൾ ബിവൽ ഗിയർ ഇറ്റ് ഈസ് എ ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് ഓഫ് ഗിയർ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് ആൻഡ് ബിവൽ ഗിയർ ബിവൽ ഗിയറും സ്ട്രെയിറ്റ് ബിവൽ ഗിയറും തമ്മിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് ബിവൽ ഗിയറാണ് സീറോ ബിവൽ ഗിയർ എന്ന് പറയുന്നത് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ജിഫ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ടീത്ത് എന്ന് പറയുന്നത് എൻ്റെ ടീത്ത് നോക്കിയാൽ കാണാൻ ഒരു സ്പൈറലായിട്ടാണ് ഇരിക്കുന്നത് കർവ്ഡ് സ്പൈറൽ ഗിയറിൻ്റെ അതേപോലെ തന്നെ കർവ്ഡാണ് പക്ഷേ ആംഗിൾഡ് അല്ല രണ്ടും തമ്മിൽ ഒരു 90 degrees സ്ട്രെയിറ്റിലായിരിക്കും ഇരിക്കുക സെയിം ഓറിയൻറ്റേഷനാണ് അടുത്ത ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റ് ഗിയറിൽ പെടുന്നതാണ് സ്പൈറൽ ബിവൽ ഗിയർ അതിൻ്റെ ടീത്ത് നിങ്ങൾക്ക് കാണിച്ച രണ്ട് പല്ലുകളോ അല്ലെ മൂന്ന് പല്ലുകളോ ഒന്നിച്ച് അതിൽ കിടന്ന് കടിച്ച് കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പൽച്ചക്രം കണ്ടോ രണ്ടെണ്ണം തന്നെ അറ്റ ടൈം ഇതിൽ കടിക്കുന്നുണ്ട് സ്പൈറൽ ഗിയേഴ്സ് ഹാവ് കർവ്ഡ് ഒബ്ലിക് ടീത്ത് എന്താണ് കർവ്ഡ് ഒബ്ലിക് ടീത്ത് എന്ന് പറഞ്ഞാൽ വളഞ്ഞ് ചരിഞ്ഞ പല്ലുകൾ എന്നാണ് കേട്ടോ വളഞ്ഞ് ചരിഞ്ഞ പല്ലുകൾ കർവ്ഡ് ഒബ്ലിക് ടീത്ത് അങ്ങനെയുള്ള കോണ്ടാക്റ്റാണ് ഇതിൽ വരുന്നത് അത് വളരെ നോയ്സുള്ള ഒരു കോണ്ടാക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന ഒരു കോണ്ടാക്റ്റാണ് ഹീലിക്കൽ ഗിയറുമായിട്ട് വളരെ സാമ്യമുണ്ട് ഇതിന് സ്പൈറൽ ഗിയേഴ്സ് ആർ സ്മൂത്തർ ആൻഡ് ക്വയറ്റർ ഇൻ ഓപ്പറേഷൻ മറ്റുള്ള ഗിയറിനേക്കാളും അല്ലാതെ സ്ട്രെയിറ്റ് ഗിയറിനേക്കാളിലും സ്മൂത്തറാണ് ക്വയറ്റും ആയിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുക കോണ്ടാക്റ്റിംഗ് ടീത്ത് തമ്മിൽ നല്ല പിടുത്തമുണ്ടാവും പിന്നെ ഹൈ ടൂത്ത് പ്രഷറാണ് ഇതിൻ്റെ പല്ലുകൾ തമ്മിലുള്ള പ്രഷർ നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഹൈ ടൂത്ത് പ്രഷറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ ലോഡൊക്കെ കൈകാര്യം ചെയ്യുന്നതിനാണ് ഇതുപോലത്തെ ഗിയർ സിസ്റ്റംസ് ഉപയോഗിക്കുന്നത് തെന്നിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് ഇതിന് പിന്നെ ലോഡിൻ്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് എങ്ങോട്ട് കൊണ്ടുപോകണോ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡിലോട്ട് കൊണ്ടുപോകണോ നെഗറ്റീവ് സൈഡിലോട്ട് കൊണ്ടുപോകണോ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒക്കെ മൂവ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ മോഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റ് ഗിയറിൽ വരുന്നതാണ് മിറ്റർ ഗിയർ മിറ്റർ ഗിയർ എന്ന് പറഞ്ഞാൽ ഏകദേശം ബിവൽ ഗിയർ പോലെ തന്നെയാണ് പക്ഷേ രണ്ട് ഗിയർ തമ്മിൽ ഒരേ പല്ലുകളുടെ എണ്ണം വ്യത്യാസമൊന്നും കാണത്തില്ല ഒരേ പല്ലുകളായിരിക്കും ഇപ്പോൾ ഈ താഴത്തെ ഷാഫ്റ്റിന് 10 പല്ലാണെങ്കിൽ മേളത്തെ ഷാഫ്റ്റിന് 10 പല്ല് തന്നെ ആയിരിക്കും 1:1 റേഷ്യോയിലായിരിക്കും എപ്പോഴും ഇതിൻ്റെ റൊട്ടേഷൻ നടക്കുക 1:1 റേഷ്യോയിലായിരിക്കും ഇതിൻ്റെ റൊട്ടേഷൻ നടക്കുക സ്റ്റഡി റേഷ്യോ ആണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൺവെയർ ബെൽറ്റ് എലിവേറ്റേഴ്സ് പിന്നെ ചൂളകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മിറ്റർ ഗിയേഴ്സ് ഉപയോഗിക്കുന്നത് 1:1 റേഷ്യോയിലായിരിക്കും ഇതിൻ്റെ സ്പീഡ് ഇരിക്കുക അടുത്തത് ഇൻ്റർസെറ്റിംഗ് ഷാഫ്റ്റിൽ മറ്റൊരു ഗിയറാണ് ആംഗുലർ ഗിയർ അതൊന്നുമില്ല മിറ്റർ ഗിയർ തന്നെ പല്ലുകളുടെ എണ്ണമൊക്കെ സെയിം ആയിരിക്കും പക്ഷേ ഒരു ചെറിയ ആംഗിൾ വ്യത്യാസം ഉണ്ടായിരിക്കും വേറൊരു ആംഗിളിലായിരിക്കും ഒരു 90 degree പൊസിഷൻ്റെ ഒരു ആംഗിളിലായിരിക്കും അത് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി പൊസിഷനിലുള്ള ഒരു ആംഗിളിലായിരിക്കും ഈ ഗിയറുകൾ വർക്ക് ചെയ്യുക എൻ്റെ നമ്മൾ ഒരു ചെറിയ ചരിവ് കൊടുത്തിട്ട് കടിച്ചു നിൽക്കുന്നതാണല്ലോ അതാണ് ആ ഒരു ഗിയറിൻ്റെ പ്രത്യേകത അടുത്തത് ക്രൗൺ ഗിയർ കാഴ്ചയിൽ നമുക്ക് കിരീടം പോലെ തോന്നും അങ്ങനെയുള്ള ഗിയറിനെയാണ് നമ്മൾ ക്രൗൺ ഗിയർ എന്ന് പറയുന്നത് ക്രൗൺ ഗിയേഴ്സ് ഓർ കോൺടാക്ട് ഗിയേഴ്സ് ആർ ദ പർട്ടിക്കുലർ ഫോം ഓഫ് ബിവൽ ഗിയർ ഹൂസ് ടീത്ത് പ്രൊജക്റ്റ് അറ്റ് ദ റൈറ്റ് ആംഗിൾസ് ടു ദ പ്ലെയിൻ ഓഫ് ദ വീൽ ഇൻ ദെയർ ഓറിയൻറ്റേഷൻ ടീത്ത് റിസംബിൾ ദ പോയിൻറ്റ്സ് ഓൺ എ ക്രൗൺ എ ക്രൗൺ ഗിയർ ക്യാൻ ഓൺലി മെഷ് ആക്യുറേറ്റ്ലി വിത്ത് അദർ ബിവൽ ഗിയർ ഓൾദോ ക്രൗൺ ഗിയേഴ്സ് ആർ സംടൈംസ് സീൻ മെഷിംഗ് വിത്ത് സ്പർ ഗിയർ
സ്പാർക്ക് ഗിയർ ആയിട്ട് നമ്മൾ ഈ മെഷ് ചെയ്യാനൊക്കെ ഒന്നിച്ച് പിനോൺ ആയിട്ടൊക്കെ നമ്മൾ ഇത് ഏതാ ക്രൗൺ ഗിയർ ഉപയോഗിക്കാറുണ്ട്. ക്രൗൺ ഗിയർ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന മെക്കാനിക്കൽ ക്ലോക്സിലൊക്കെയാണ് ക്രൗൺ ഗിയർ കണ്ടുപിടിക്കുന്നത്. സ്പാർക്ക് ഗിയറിൻ്റെ കൂടെ തന്നെ ഈ ക്രൗൺ ഗിയർ ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും. അടുത്ത മൂന്നാമത്തെ ടൈപ്പാണ് നോൺ ഇൻ്റർസെറ്റിംഗ് ആൻഡ് നോൺ പാരലൽ ഷാഫ്റ്റ് ഗിയർ. അതിൽ മൂന്ന് ടൈപ്പ് ഗിയറുണ്ട്. ഒന്നാമത്തെ ഗിയറാണ് ക്രോസ്ഡ് ഹീലിക്കൽ ഗിയർ. അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ക്രോസ്ഡ് ഹീലിക്കൽ ഗിയർ കാണാൻ സാധിക്കും. ക്രോസ്ഡ് ഹീലിക്കൽ ഗിയറിൽ പവർ പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീലിൻ്റെ റൊട്ടേഷൻ മറ്റൊരു വീലിൻ്റെ പല്ലുമായിട്ട് കണ്ടോ കടിച്ച് കടിച്ചാണ് അത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. നോൺ ഇൻ്റർസെറ്റിംഗ് നോൺ പാരലൽ ആക്സിസ് തമ്മിലൊരു എന്താണ് പറയുന്നത്, ഒരു ആംഗിള്, ചെറിയൊരു ആംഗിള് വ്യത്യാസം ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഒരേ ഷാഫ്റ്റൊക്കെ ഒരേപോലെ അല്ല ഇരിക്കുന്നത്, പാരലല്ല, നോൺ പാരലൽ ആയിട്ടായിരിക്കും അതിൻ്റെ ഷാഫ്റ്റ് ഇരിക്കുന്നത്. അതിൻ്റെ ആംഗിളും ചിലപ്പം ഒരേപോലെ ആംഗിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് നോൺ ഇൻ്റർസെറ്റിംഗ് ആൻഡ് നോൺ പാരലൽ ഷാഫ്റ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം. രണ്ടും തമ്മിൽ ഒരു ചെറിയ പോയിൻ്റ് കോൺടാക്റ്റേ ഉള്ളൂ രണ്ട് ഗിയറുകൾ തമ്മിൽ. ഇത് കൂടുതലായിട്ടും 1:2 എന്നൊരു ആക്യുറസിയിലാണ്, ഇതിൻ്റെ റേഷ്യോയിലാണ് ഇത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. 1:2 കുറച്ചിട്ടുള്ള ഒരു സ്പീഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ക്രോസ്ഡ് ഹീലിക്കലിൻ്റെ പ്രത്യേകത. അടുത്തത് ഹൈപ്പോയിഡ് ഗിയർ. ഹൈപ്പോയിഡ് ഗിയർ നിങ്ങൾക്ക് ചിത്രത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, കണ്ടോ കട്ടിങ്ങിലൂടെ ചരിഞ്ഞ് കയറി പോവുകയാണ്. ആക്സിസ് തമ്മിലുള്ള ഒരു ഇൻ്റർസെപ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വ്യത്യാസപ്പെട്ടാണ്. പീനോണും റിംഗ് ഗിയറും തമ്മിലൊരു ഒരു ഇൻ്റർസെറ്റിംഗ് നിങ്ങൾക്ക് വ്യത്യാസം കാണാം. ഹീലിക്കൽ ഗിയർ ഗിയറും ഒരു പിന്നെ പീനോൺ എന്ന് പറയുന്ന ഒരു ഹീലിക്കൽ ഗിയർ പോലാണ് ഇരിക്കുന്നത്, കണ്ടോ. ഹൈപ്പോയിഡ് അത് ആ ഹീലിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല, ആ കട്ടിങ്ങിന് പറയുന്ന ഹൈപ്പോഡ് കട്ടിങ് എന്നാണ് പറയുക. ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ. അതും സാധാരണ ഒരു ഗിയറും കൂടി വർക്ക് ചെയ്യുന്ന ഒരു ജിഫാണ് അവിടെ താഴെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ പീനോണിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ഗിയറിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങറാണ് ഇതിൻ്റെ പല്ലുകൾ തമ്മിലുള്ള പിടുത്തം, കുറച്ചുകൂടി ബലമുള്ള പിടുത്തമാണ്. ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ സ്പീഡ് റേഷ്യോ മാറ്റിയെടുക്കാൻ സാധിക്കും. അടുത്ത വേം ഗിയറാണ്. വളരെ സാവധാനത്തിലാണ് ഇതിൻ്റെ വർക്കിംഗ്. വേം ഗിയറിൻ്റെ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ റൈറ്റ് ആംഗിൾസിലായിട്ടായിരിക്കും ഇൻ്റർസെറ്റ് ചെയ്തിരിക്കുന്നത്. പെർപെൻഡിക്കുലറായിട്ടുള്ള ഇൻ്റർസെറ്റിംഗ് ആണ് വേം ഗിയറിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. വേം ഗിയേഴ്സ് ആർ സ്പെഷ്യൽ ഗിയർ ദാറ്റ് റിസംബിൾ സ്ക്രൂസ്. സ്ക്രൂവിനോട് സാമ്യമുള്ള ഗിയറുകളായിരിക്കും, കണ്ടോ. ആ ടോപ്പിൽ കടന്ന് കറങ്ങുന്ന ആ ഒരു ഗിയറിനെ കണ്ടോ, അതാണ് സ്ക്രൂ ടൈപ്പാണ് അത്. ഇത് പിന്നെ സ്പാർക്ക് ഗിയറിൽ ഉപയോഗിക്കുന്നുണ്ട്, ഹെലിക്കൽ ഗിയേഴ്സിലും ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് തമ്മിൽ ഇൻ്റർസെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ആംഗിൾസിലാണ് രണ്ട് ഗിയറും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആ വേം ഗിയറും ആ മെയിൻ ഗിയറും തമ്മിൽ റൈറ്റ് ആംഗിൾസിലാണ് ഇൻ്റർസെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഒരു കാറ്റഗറിയാണ് പ്ലാനറ്ററി ഗിയർ. ഇതിപ്പോൾ ഏറ്റവും മോഡേൺ സയൻസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗിയർ സിസ്റ്റമാണ് പ്ലാനറ്ററി ഗിയേഴ്സ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ഒരു പേര് വരാൻ കാര്യം ഇതിൻ്റെ ആ നടുക്കുള്ള ആ ഒരു ഗിയറിനെ നമ്മൾ സൺ എന്നാണ് വിളിക്കുക. ഇത് കണ്ടോ, ഈ നടുക്കുള്ള ഈ ചെറിയ ഗിയറിനെ അതിനെ നമ്മൾ സൺ എന്നാണ് വിളിക്കുക. അതിന് ചുറ്റും ചെറിയ ഗ്രഹങ്ങൾ പോലെ കടന്ന് കറങ്ങുന്നതുകൊണ്ട് അതിനെ പ്ലാനറ്ററി ഗിയർ എന്ന് പറയുന്നുണ്ടോ, പ്ലാനറ്റ് ഗിയർ. ഉണ്ടോ, 1, 2, ഇവിടെ ഇപ്പോൾ 3 പ്ലാനറ്റ് ഗിയർ ഉണ്ട്. ഈ ചിത്രത്തിൽ നമുക്ക് 3 പ്ലാനറ്റ് ഗിയർ കാണാം. ആ നടുക്കുള്ളതിനെ നമ്മൾ സൺ ഗിയർ എന്ന് വിളിക്കുന്നു, ചുറ്റും കടന്ന് കറങ്ങുന്നതിനെ നമ്മൾ പ്ലാനറ്റ് ഗിയർ എന്ന് പറയുന്നു. അതിനെ താങ്ങി നിർത്തുന്ന ഈ ഒരു സിസ്റ്റത്തിനെ ക്യാരിയർ എന്ന് പറയുന്നു, ക്യാരിയർ. പിന്നെ ഈ ചുറ്റും കാണുന്ന ആ വലിയ ഗിയറിനെ നമ്മൾ റിംഗ് ഗിയർ എന്നാണ് പറയുക, റിംഗ് ഗിയർ. അപ്പോൾ റിംഗ് ഗിയറിനകത്താണ് ഈ പ്ലാനറ്ററി ഗിയർ കടന്നിട്ട് കറങ്ങുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ മോസ്റ്റ് മോഡേൺ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിലൊക്കെ നമ്മൾ ഇത് അതിൻ്റെ ഗിയർ സിസ്റ്റത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഒരു പ്ലാനറ്ററി മോഷൻ വെച്ചിട്ടുള്ള ഗിയേഴ്സ്. പിന്നെ റോബോട്ടിക്സിലൊക്കെ ധാരാളമായിട്ട് ഈ ഒരു ഇത് ഉപയോഗിക്കുന്നുണ്ട്, റോബോട്ടിക്സ്. പിന്നെ നമ്മുടെ മെഡിക്കൽ ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മളിങ്ങനത്തെ ഗിയർ സിസ്റ്റംസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മോഡലിലുള്ള മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ പ്ലാനറ്ററി ഗിയേഴ്സ് എന്ന് പറയുന്നത്. ടുഡേ എഞ്ചിനീയേഴ്സ് യൂസ് പ്ലാനറ്ററി ഗിയേഴ്സ് ഇൻ ആപ്ലിക്കേഷൻസ് ഡിമാൻഡ് ഹൈ ടോർക്ക് ഡെൻസിറ്റി, ഓപ്പറേഷണൽ എഫിഷ്യൻസി ആൻഡ് ഡ്യൂറബിലിറ്റി. ഇതിന് കൂടുതൽ നല്ല ഡ്യൂറബിലിറ്റിയാണ്. അങ്ങനെ
ഇത് അങ്ങനെ പെട്ടെന്ന് തെന്നി പോകത്തൊന്നുമില്ല. അതൊരു നല്ലൊരു പിടുത്തത്തിലിരിക്കുന്ന ഒരു പാർട്ടാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ കാണാം, നല്ല കോമ്പാക്റ്റായിട്ട് നമ്മൾ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ മൂന്ന് ഇതുമൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. തെന്നിപ്പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് ഈ സ്പീഡ് റെഡ്യൂസ് ചെയ്യേണ്ടിടത്തൊക്കെയാണ് നമ്മൾ പ്ലാനറ്ററി ഗിയേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ടു സ്ലോ ഡൗൺ മോട്ടേഴ്സ് ആൻഡ് ഇൻക്രീസ് ദ ടോർക്ക്. നല്ല ടോർക്കാണ് അതിന്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പ്ലാനറ്ററി ഗിയേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പം ജസ്റ്റ് ഞാനത് ഗിയർ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല സിസ്റ്റത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന പല സിസ്റ്റത്തിലും നമ്മൾ ഗിയർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ലാബിലുള്ള പിന്നെ ഡി വി ഡി ഡ്രൈവ് തുറന്നു നോക്കിയാൽ അതിനകത്ത് ഗിയർ മെക്കാനിസം കാണാം. അതുപോലെ പ്രിൻ്ററുകൾ തുറന്നു നോക്കിയാൽ നമുക്ക് പല ടൈപ്പുള്ള ഗിയർ മെക്കാനിസംസ് കാണാം. അപ്പോൾ ആ ഗിയർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഗിയർ എന്താണെന്നും മനസ്സിലാകണം. അതിനുവേണ്ടിയാണ് ഈ ടോപ്പിക്ക് എടുത്തത്. അപ്പം പല ടൈപ്പ് ഗിയേഴ്സ് ഉണ്ട് നമ്മുടെ പ്രിൻ്ററിൻ്റെ ഉള്ളിൽ. അതായത് ലേസർ പ്രിൻ്ററിൽ, ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററിൽ, പിന്നെ ഇങ്ക് ജെറ്റ് പ്രിൻ്ററിലൊക്കെ പല ടൈപ്പുള്ള ഗിയർ മെക്കാനിസംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഉള്ളിലുണ്ട് ഗിയർ മെക്കാനിസംസ്. ലീനിയർ മോഷന്, റൊട്ടേറ്ററി മോഷനാക്കുന്ന രീതിയിലുള്ള ഡ്രൈവേഴ്സൊക്കെ ഉണ്ട് നമുക്ക്. നമ്മൾ റോബോട്ടിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ, മെഡിക്കൽ ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ ഗിയർ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ പിന്നെ ഈ പ്ലാനറ്ററി ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും, പ്ലാനറ്ററി ഗിയർ സിസ്റ്റം ഉപയോഗിക്കുന്നത് കൂടുതലായിട്ടും നമ്മുടെ എയറോസ്പേസിൽ, എയറോനോട്ടിക്സിൽ, റോബോട്ടിക്സിൽ, അഗ്രികൾച്ചർ മെഷീൻസ് ഉണ്ടല്ലോ, നെല്ല് കുത്തുന്നതും അതുപോലുള്ള മെഷീൻസിലൊക്കെ പ്ലാനറ്ററി ഗിയേഴ്സൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൺവെയർ ബെൽറ്റുകൾ, പിന്നെ ഡ്രില്ലിംഗ് മെഷീൻസ്, വലിയ വലിയ ഇൻഡസ്ട്രിയൽ ഡ്രില്ലിംഗ് മെഷീൻസിലൊക്കെ നമ്മൾ പ്ലാനറ്ററി ഗിയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ക്രെയിൻസ്, അതിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗിയർ സിസ്റ്റംസ് ഇലക്ട്രോണിക്സിലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഈ ഗിയർ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. എല്ലാവരും അത് മനസ്സിലാക്കുക, സ്ലൈഡ് രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ച് നോക്കുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക.